ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ജുനീപ്പർ സൈപ്രസ് അല്ലെങ്കിൽ ഗോൾഡൻ സൈപ്രസ് എന്ന് പറയുന്ന ഈ ചെടിയെക്കുറിച്ചാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഈ ചെടി വളരെയധികം മനോഹരമാണ്. ഒന്ന് ഇതിൻ്റെ ഇലകളാണ്, ഒന്ന് ഇതിൻ്റെ ഷേപ്പും. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് അടിയിൽ നിന്ന് ഒരു ബുഷിയായി വളർന്ന് മുകളിൽ എത്തുന്തോറും കൂർത്ത് കൂർത്ത് പോകുന്ന രീതിയാണ്. അപ്പോൾ ഇത് കാണാനായിട്ട് വളരെയധികം ഭംഗിയാണ്. അപ്പോൾ നമ്മളൊക്കെ ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റിയൊരു ചെടിയാണിത്. പിന്നെ മിക്ക വീടുകളിലും ഇപ്പോൾ ഈ ചെടി ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതിന് ഒരു രോഗം വരാറുണ്ട്, ഒരു ഫംഗസ് ബാധിച്ച പോലെ ഒരു രോഗം വരാറുണ്ട് ഇതിൻ്റെ ഈ ചെടിയുടെ അടിവശത്ത്, ഇതുപോലെ കരിഞ്ഞുണങ്ങി വരുന്ന രീതി. പിന്നെ ഇതിങ്ങനെ ഈ കരിച്ചിൽ മുകളിലോട്ട് കയറി കയറി ചെടി മൊത്തമായിട്ട് നശിച്ചു പോവാണ്, പിന്നീട് വീണ്ടെടുക്കാൻ പറ്റാത്ത രീതിയിൽ ആവുകയാണ് ഇതിനുള്ളൊരു അസുഖം. പിന്നെ ഇതിന് പ്രത്യേകിച്ച് കെയറിങ്ങുകളൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പ്രത്യേകിച്ച് വളം ആഡ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല, ഇതങ്ങനെ വളർന്ന് പോയിക്കോളും. പക്ഷേ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇത് നശിച്ചു പോവാണ് ചെയ്യാറ്. ഇതിൻ്റെ അടിവശത്ത് നിന്ന് ഇങ്ങനെ കരിച്ചിൽ തുടങ്ങി മുകളിൽ എത്തുന്തോറും പിന്നെ ഇലകളൊക്കെ നശിച്ച് ബ്രൗൺ കളറായിട്ട് ഇങ്ങനെ കരിഞ്ഞുണങ്ങിപ്പോവാണ് ചെയ്യാറ്. അപ്പോൾ ഇത് മാറ്റിയെടുക്കാനായിട്ട് ഫംഗിസൈഡൊക്കെ യൂസ് ചെയ്യണത് നല്ലതാണ്, കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. പിന്നെ ഇതിൻ്റെ അടിവശത്തുള്ള ഈ കരിഞ്ഞുണങ്ങിയ ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് ഒഴിവാക്കി നിർത്തണം. ഇലകളൊന്നും ഇനി അവിടെ വെച്ചിട്ട് ഒരു കാര്യമില്ല, അതൊന്നും ഇനി പഴയ രീതിയിലായി കിട്ടില്ല. അതുകൊണ്ട് ഈ അടിവശം മുഴുവനായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ചെടി നമുക്ക് പോട്ടിലും നടാം, അതുപോലെ നിലത്തും നടാവുന്നതാണ്. പോട്ടിൽ നട്ടാൽ നമുക്ക് ആവശ്യാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ പൂന്തോട്ടത്തിൽ ഒരു മൂന്നാല് ചെടി ഇതുപോലെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അടിവശത്തുള്ള ഈ ലീഫുകൾ, കരിഞ്ഞ ലീഫുകൾ മുഴുവനായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ഫംഗിസൈഡായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചെയ്തിരുന്നത് അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഒരു കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെയ്യാറ്. ആഴ്ചയിൽ ഒരു തവണ ഇതുപോലെ നല്ല രീതിയിൽ സ്പ്രേ ചെയ്യായിരുന്നു. അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഒരു കപ്പ് വെള്ളത്തിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ മുഴുവനായിട്ട് ചെടി മൊത്തമായിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ നല്ല രീതിയിൽ വെയിലടിക്കുന്ന സ്ഥലത്ത് വെച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു അസുഖമാണ് ഇതിന് വന്ന് കാണാറുള്ളത്, വേറെ അസുഖങ്ങളൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ചെടി പഴയ രീതിയിലാവാൻ വളരെയധികം പ്രയാസമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെയിലത്ത് വെച്ച് ഏകദേശം രണ്ട് മാസം ആയതിന് ശേഷമാണ് ഈ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ അടിവശത്ത് ചെറിയ രീതിയിലൊക്കെ കരിച്ചിട്ടുണ്ട്, അത് സ്വാഭാവികമാണ്, അത് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മുകളിലോട്ട് കയറുന്തോറും ഇത് ചെടി നശിച്ചു പോകും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല. ഇത് പോട്ടി മിക്സായിട്ട് ചെയ്യുന്നത്, ഞാൻ ചെയ്തിരുന്നത് ചാണകപ്പൊടി, മണ്ണ്, അതുപോലെ ചകിരിച്ചോറ്, ഇത് മൂന്നും മിക്സ് ചെയ്തിട്ടാണ്. പിന്നെ ഏകദേശം ഈ ഒരു വലുപ്പത്തിലായി കിട്ടണമെങ്കിൽ ഒരു ഏഴോ എട്ടോ മാസമൊക്കെ ആയി വരും. പിന്നെ ഏകദേശം നല്ല ലൈറ്റ് അടിക്കുന്ന സ്ഥലത്ത്, അത് ഈ സൂര്യപ്രകാശം നേരിട്ട് കിട്ടുന്ന സ്ഥലത്താണ് നമ്മളിത് വെക്കണതെങ്കിൽ നല്ല രീതിയിൽ ഗോൾഡൻ കളറിലായിട്ട് വരും. പിന്നെ വെള്ളം ദിവസത്തിൽ ഒരു തവണ ഒക്കെ നനച്ചു കൊടുത്താൽ മതി, ഓവറായിട്ട് വെള്ളം നനയ്ക്കരുത്. അതുപോലെ മഴക്കാലത്താണ് ഇതിനാ ഈ അടിവശം കരിഞ്ഞു പോകുന്ന അസുഖം വരാറ്, അപ്പോൾ അത് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. വേറെ പ്രത്യേകിച്ച് കെയറിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ വളരെയധികം മനോഹരമായ ഒരു ചെടിയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ബൈ.